തന്റെ മകൾ ലഹരി ഉപയോഗിക്കില്ല, തന്റെ മകൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, അവളെ കുടുക്കിയതാണ് എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ശ്രീകുട്ടിയുടെ അമ്മ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അജ്മലും ശ്രീകുട്ടിയും കൂടി കാണിച്ചു കൂട്ടിയതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടി പലയിടത്തു വെച്ചും പലപ്പോഴായും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അതായത് അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവർ ഒരു ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു ഒരുമിച്ച്. അവിടെ റൂം എടുക്കുകയും അവിടെ ഇരുന്ന് MDMA ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കമാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് പുറത്തു പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ആ ഹോട്ടൽ മുറിയിൽ ഇരുവരും ചെയ്തു കൂട്ടിയത്. ഈ വിവരങ്ങൾ കേട്ട് പോലീസ് പോലും ഞെട്ടുകയാണ്. ഹോട്ടൽ ജീവനക്കാർ അതിന്റെ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ ജീവനക്കാർ പോലും പറയുന്നത് ഇരുവരും ഒരു നാണവും മാനവും ഇല്ലാതെ പരിസരബോധം പോലും ഇല്ലാതെയാണ് പെരുമാറിയതെന്ന് വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചുവെന്നും MDMA ഉപയോഗിച്ചുവെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും മറ്റ് രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതായത് ശ്രീകുട്ടിക്കും അജ്മലിനും കുരുക്ക് മുറുകുകയാണ്. ഇവിടെ മാത്രമല്ല, ഇവർ പലയിടത്ത് വെച്ചും ഹോട്ടലിൽ മുറിയെടുത്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഇവർക്ക് ലഹരി കിട്ടിയത് എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. കൂടുതൽ കുഴഞ്ഞുമറിയുകയാണ് ഈ കേസ്. ശ്രീകുട്ടി ചില്ലറക്കാരിയല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അമ്മ പറഞ്ഞതുപോലെ മകൾ അത്ര നിഷ്കളങ്കയൊന്നുമല്ല. ഇരുവരെയും ഞായറാഴ്ച വൈകിട്ട് 5 വരെ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്നും ഇവർക്ക് രാസലഹരി ലഭിച്ചതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മദ്യപിച്ച ശേഷം മടങ്ങുന്ന വഴിയാണ് അജ്മലും ശ്രീകുട്ടിയും സഞ്ചരിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രിക മരിക്കുന്നത്. ഒരു അപകടമായിരുന്നില്ല അത്. സ്കൂട്ടർ യാത്രികയ്ക്ക് ദേഹത്തൂടെ വീണ്ടും ഈ കാറ് ഇടിച്ചു കയറ്റുകയാണ് ചെയ്തത്. ഇത് ശ്രീകുട്ടി പറഞ്ഞിട്ടാണ് അജ്മൽ ചെയ്തതെന്ന വിവരങ്ങളും തുടക്കത്തിൽ തന്നെ പുറത്തു വന്നതാണ്. അമിത വേഗതയിലായിരുന്നു ഈ കാറ് ഓടിച്ചിരുന്നത്. അവിടെ കൂടി നിന്ന ആൾക്കാരാണ് കാറ് തടഞ്ഞ് ഇരുവരെയും പോലീസിനെ ഏൽപ്പിക്കുന്നത്. തുടക്കത്തിൽ ഇത് മദ്യപിച്ച് അപകടമുണ്ടാക്കി എന്നുള്ളൊരു കേസായിരുന്നു. എന്നാൽ കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും തനിനിറം പുറത്തേക്ക് വരുന്നത്. ശ്രീകുട്ടിക്കെതിരെ ഭർത്താവ് അഭീഷ് രാജ് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. MBBS പഠനത്തിന് പോയതോടെയാണ് ശ്രീകുട്ടി മയക്കുമരുന്നിന് അടിമയായതെന്ന് ഭർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുട്ടി ഇങ്ങനെയാകാൻ കാരണം ശ്രീകുട്ടിയുടെ അമ്മയും അച്ഛനുമാണെന്നും അഭീഷ് രാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടി സേലത്ത് പഠിക്കാൻ പോയ ശേഷമാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നും ഇയാൾ വ്യക്തമാക്കി. ഇതിനിടെ അജ്മലുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് കണ്ടെത്തുന്നു. ഇതോടെ ശ്രീകുട്ടിയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. ശ്രീകുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിന് തന്റെ കൈവശം ചില തെളിവുകൾ ഉണ്ടെന്നും അഭീഷ് രാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിരുന്നതായി ശ്രീകുട്ടി തന്നെ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ശരിവെക്കുന്നതാണ് ഭർത്താവ് അഭീഷ് രാജിന്റെ പ്രതികരണം. ഈ കേസിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കൂടി ഉണ്ട്. ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ വ്യക്തമായ ഒരു ചിത്രം പുറത്തുവരും. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ലഹരി കിട്ടുന്നത് എന്നുള്ളത് പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്നു. അതായത് വളരെ സുലഭമായി ഇവരിലേക്ക് ലഹരി എത്തുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് ഇവർക്ക് ലഹരി സപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ തന്നെ ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു അമ്മ നടത്തുന്ന ശ്രമമാണ് ഇതെല്ലാം. മകളെ കുടുക്കിയത് അജ്മലാണെന്ന് പറഞ്ഞ് എല്ലാം അജ്മലിന്റെ തലയിലിട്ട് മുങ്ങാനുള്ള ഒരു നീക്കമാണ് ശ്രീകുട്ടിയുടെ കുടുംബം ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ അത് മാത്രമല്ല, ശ്രീകുട്ടിക്ക് പിന്നിൽ മറ്റെന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. അതിന്റെ വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരണമെങ്കിൽ ശ്രീകുട്ടിയെ സ്വബോധത്തോടെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയണം. അത്തരമൊരു നീക്കത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്.